ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൈപുണ്യം കരവിട്ടും എന്ന ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു 1.5 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായ, പിന്നെ ശർക്കരയുടെ വെള്ളം, ഒന്ന് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ 1.5 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതായിരുന്നു. അതൊന്ന് കൈ ഉപയോഗിച്ച് ഊറ്റിയെടുത്ത് തന്നെ മിക്സിയുടെ ജാറിലോട്ടിട്ടത്. ഞാൻ അരി അരച്ചിട്ടുള്ള മിക്സിയുടെ ജാറായിരുന്നു. പിന്നെ അതും ശർക്കരയുടെ വെള്ളം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊന്ന് അരിഞ്ഞതിന് ശേഷം, ഒരു 2-3 മിനിറ്റ് അരിഞ്ഞതിന് ശേഷം, പിന്നെ ചെറുപഴം നമുക്ക് കൈ ഉപയോഗിച്ച് മുറിച്ചിട്ട് കൊടുക്കാം. ഈ ചെറുപഴം കുറച്ച് പഴുപ്പേറിയിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഈ കളറ് കിട്ടിയിട്ടുള്ളത്. നല്ല പഴുത്ത ചെറുപഴമാണ്, അതുകൊണ്ടാണ് ഈ കളർ കേട്ടോ. ഇതാ ഇനി നമുക്ക്, ഞാനൊരു 4 പഴമാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എടുത്തത് മുഴുവനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, 4 എണ്ണം മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 4 ചെറുപഴം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാൻ 4ാമത്തെ ചെറുപഴം ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട്, ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അടിച്ച് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ, ബാക്കി വന്നിട്ട് മിക്സിയിലുണ്ടായിരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് 2 സ്പൂണ് ആട്ടപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കട്ടയില്ലാതിരിക്കാൻ ഞാൻ ലാസ്റ്റ് ഒന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒരു ചെറിയ തിക്നെസ് വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടി ശർക്കരയുടെ വെള്ളം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പറയാൻ മറന്നതാണ്, നമ്മൾ അരി അരിച്ചപ്പോഴും അരിച്ചിട്ട് വേണം അരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കേടുപാടങ്ങൾ നാരൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് വയറ്റിലെത്തും. അതുകൊണ്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഞാനൊരു പാനിൽ ചട്ടിയിൽ 1 സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. ഇതാ ഇതിപ്പോൾ ഒരു കളറ് ചെറുതായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മുഴുവനായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇളക്കണേ, എന്നാലേ ചേഞ്ച് ആയി വരുള്ളൂ. പിന്നെ ഞാൻ കഴുകി വെച്ചിട്ടുള്ള എള്ള് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മാവ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. കുറേ ഞാൻ ഉച്ചയ്ക്ക് അരച്ച് വെച്ചിട്ടുള്ളതാണ്, ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ മാവ് നല്ല പൊങ്ങി വരികയൊക്കെ ഉള്ളൂ. പൊങ്ങി വരികയല്ല, നമ്മൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ അത് ഞാൻ മുപ്പിച്ചിട്ടുള്ളത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ എണ്ണ എടുക്കുന്നത്, ഞങ്ങളുടെ വിറക് തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇത് ഓരോ ഗ്ലാസ്സിലായിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇവരെ പറയാൻ വിട്ടുപോയതാണ്, ഞങ്ങളെല്ലാവരും ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാട്ടോ ഉണ്ണിയപ്പം ചൂടാറുള്ളത്, അതൊരു ടിപ്പാണ്. അപ്പോൾ ഇതാ വീർത്തൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് വീർത്തൊക്കെ വരുന്നുണ്ട്. നമ്മൾ സോഡപ്പൊടി ഇടിക്കാൻ നേരത്താണ് ഇട്ടിട്ടുള്ളത്. സോഡപ്പൊടി ഇട്ട് ഞാൻ പറയാൻ മറന്നു പോയിട്ടുള്ളതാണ്. സോഡപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നതാണ്. എടുക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കണമല്ലോ, അപ്പോൾ എടുക്കാൻ നേരത്ത് വേണം സോഡപ്പൊടി ഇട്ട് കൊടുക്കാൻ. ഇതിൽ കുറച്ച് ഓയില് ഞാൻ ഒഴിച്ച് കയറി പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ചട്ടി കിടന്ന് ഉണ്ടാ പറയുന്നത്. പിന്നെ അത് ഞാൻ 2 സൈഡൊന്ന് മറിച്ചിട്ടതിന് ശേഷം, ഇത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തട്ടിക്കുന്നില്ല കേട്ടോ, ഉണ്ണിയപ്പച്ചട്ടിയിൽ ഈ കോല് പപ്പട കോല് തട്ടിക്കാതെയാണ് എടുക്കുന്നത്. തട്ടിച്ചതിൻ്റെ കോട്ടിങ് പോയ, അപ്പോൾ ഇതാ ഇത് കോട്ടിങ് തട്ടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ, കോട്ടിങ് പോയ പാത്രം പിന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇതാ ഞാൻ എളുപ്പവഴിയായിട്ട്, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കാട്ടലിങ്ങനെയാണ്, ഒരേ ചട്ടിയിലോട്ട് ഇതൊന്ന് 2 ഭാഗമൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് വീർത്ത് വന്നതിന് ശേഷം വേറെ ചട്ടിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് വേഗം എളുപ്പപ്പണിയാവുകയും ചെയ്യും, വേഗം പണി തീരുകയും ചെയ്യാം. ആ അടുപ്പിൽ അമ്മയും ഞാൻ ഈ ഗ്യാസിലോട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്, ഒന്നും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പം ഒരാളുടെ വായിലേക്ക് ഇടാനുള്ളതുള്ളൂ.
ഞാനും അമ്മയും ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബൈക്കൺ വെക്കുക. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓളെന്ന് വെക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് നാളത്തെ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് ഉണ്ണിയപ്പ ആയതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ചെറുതായതുകൊണ്ട് തന്നെ. അപ്പോൾ ബൈ, എല്ലാവർക്കും നാളത്തെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.